الحمد لله، اللهم لك الحمد ولك الشكر دائما أبدا. اللهم لك الحمد ملء السماوات وملء الأرض. الحمد لله، الحمد لله فاطر السماوات والأرض. نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله وصفيه وخليله، بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله جهادا كبيرا حتى أطاه اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أيها الإخوة، أوصيكم وإياي أولا بتقوى الله. يقول الله تعالى في محكم تنزيله الحكيم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك، ويمكرون ويمكر الله، والله خير الماكرين. صدق الله، صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മമായി പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുത്തഖികളായ മുഹസ്സിനീങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ മഹല്ല ഫദ്ൽ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംഫാലിലെ 30-ാമത്തെ സൂക്തമാണ് ആമുഖമായി ഓതിക്കേൽപ്പിച്ചത്. ഫലസ്തീൻ പോരാട്ട സംഘടനയായ ഹമാസ് തുടങ്ങിവെച്ച തൂഫാനുൽ അക്സ അഥവാ ഓപ്പറേഷൻ ഓഫ് അൽ അക്സ ഫ്ലഡ്, ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ഹമാസിനെ കുറിച്ചറിയാത്ത ആളുകൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ഹമാസ് എന്തോ ഒരു വലിയ പാതകം ചെയ്തിരിക്കുന്നു. അവർ മഹാഭീകരന്മാരാണ്, ടെററിസ്റ്റുകളാണ് എന്നാണ് മിക്ക രാഷ്ട്രത്തലവന്മാരും വലിയ ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് വരെ ഇത്തരം അഭിപ്രായങ്ങളുണ്ട് എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എന്താണ് ഹമാസിന്റെ ഭീകരത എന്ന് വളരെ സച്ചറിയിക്കലായി പ്രമുഖ അമേരിക്കൻ ബുദ്ധിജീവിയും ചിന്തകനുമായ
നോം ചോസ്കി വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ വെള്ളം നിങ്ങളെടുത്തു, എന്റെ ഒലീവ് മരങ്ങൾ നിങ്ങൾ ചുട്ടുകരിച്ചു, എന്റെ വീടുകൾ നിങ്ങൾ നശിപ്പിച്ചു, എന്റെ പിതാവിനെ നിങ്ങൾ തടവിലാക്കി, എന്റെ അമ്മയെ എന്റെ മാതാവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, എന്റെ നാട് ബോംബിട്ട് തകർത്തുകൊണ്ടേയിരിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ പട്ടിണിക്കിട്ടുകൊണ്ടേയിരിക്കുന്നു, ഓരോ ദിവസവും അപമാനിതരാക്കുന്നു. എന്നാലും കുറ്റം നിങ്ങളുടേതല്ല, കുറ്റം എന്റേതാണ്. കാരണം ഞാൻ നിങ്ങളുടെ പ്രദേശത്തേക്ക് ഒരു റോക്കറ്റ് തൊടുത്തുപോയല്ലോ. എന്താണ് ഫലസ്തീനിൽ സംഭവിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഈ ചുരുങ്ങിയ വാക്കുകളിൽ നോം ചോംസ്കി പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് ഹമാസിന്റെ ഭീകരത. ക്ഷമക്ക് ഒരു അതിരുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഈയിടെ ഹമാസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് ഫലസ്തീൻ പ്രശ്നം? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിലെ നാസികൾ വേട്ടയാടിയ ജൂത സമൂഹത്തിന് ആ കേസിൽ ഒരു തരത്തിലും ഭാഗവെക്കാകാത്ത ഫലസ്തീനികളുടെ ഭൂമിയെടുത്ത് അവിഹിതമായി നൽകിയതാണ്. 1948 സംഭവിച്ചതാ. ദശകങ്ങളായി യൂറോപ്യൻ നാസികൾ ഫാസിസ്റ്റുകൾ ജൂത സമൂഹത്തെ നിരന്തരമായി വേട്ടയാടുകയും എന്നാൽ അതിന് പ്രായശ്ചിത്തം എന്ന നിലക്ക് ജൂതന്മാർക്ക് സ്വന്തം അവരുടെ നേരത്തെയുള്ള സ്വപ്നമാണ് ഒരു ജൂതരാഷ്ട്രം, ഒരു പരിശുദ്ധ ഭൂമി. എങ്കിൽ ആ ഭൂമി ഞങ്ങൾ നിങ്ങൾക്ക് തരാം, ഞങ്ങൾ ഇതുവരെ നിങ്ങളോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് കൊടും പാതകത്തിന് പകരമായി കഫാറത്തായി പ്രായശ്ചിത്തമായി നൽകാം. അങ്ങനെ പറഞ്ഞ അവർ മുസ്ലിം ഹൃദയത്തിൽ നിന്ന്, മുസ്ലിം ഹൃദയത്തിന്റെ ഒരു അറയുടെ പേരാണ് ഫലസ്തീൻ, ആ ഫലസ്തീൻ ബലമായി പിടിച്ചു നൽകുകയാണ് ചെയ്തത്. ഏതെങ്കിലും ഒരർത്ഥത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു ജോലിയായിരുന്നില്ല, ഒരു പ്രവൃത്തിയായിരുന്നില്ല ഇത്. മുസ്ലിം ലോകത്തിന്റെ രാഷ്ട്രീയ അസ്ഥിരത, മുസ്ലിം ലോകത്തിന്റെ രാഷ്ട്രീയ അനിശ്ചിതത്വം, ഇത് മുതലെടുത്താണ് യൂറോപ്പിലും UNഉം ഫലസ്തീനിൽ അതിക്രമിച്ചു കടന്ന് ജൂതരാഷ്ട്രമായ ഇസ്രായേൽ സ്ഥാപിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാഷ്ട്രീയമായി എന്നാണോ നമ്മൾ തകർന്നടിഞ്ഞത്, അന്നാണ് ഈ സമൂഹത്തെ മുഴുവൻ ശത്രുക്കള് കൊല്ലാക്കൊല നടത്തിയത്, നമ്മുടെ എല്ലാം വലിച്ചൂരി കാറ്റുപോയൊരു ബോളാക്കി സമുദായത്തെ മാറ്റിയത്, എന്നാണോ രാഷ്ട്രീയമായി ഔന്നത്യം നേടിയത്, അന്നായിരുന്നു ഈ ഉമ്മത്ത് മുസ്ലിമുകൾക്ക് എല്ലാ തരത്തിലുള്ള ഇജ്ജത്തും ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒന്നാമത്തെ ദിവസം തന്നെ അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വപ്നം അതെന്താ എന്ന് ചോദിച്ചാൽ അതൊരു രാഷ്ട്രീയ സ്വപ്നമായിരുന്നു. അത് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പല തവണ ഈ മെമ്പറിൽ വെച്ച് തന്നെ പലപ്പോഴും ഞാൻ നിങ്ങളെ ഉണർത്തിയ കാര്യം കൂടിയാണ്. എന്താണെങ്കിലും ഒരു നിലക്കും യൂറോപ്യൻ ഫാസിസ്റ്റുകളും യൂറോപ്യൻ നാസികളും ജൂതന്മാരും തമ്മിലുള്ള വഴക്കിൽ കക്ഷിയല്ലാത്ത ഫലസ്തീനികളുടെ ഭൂമിയെടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മുസ്ലിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ ശക്തിയല്ലാതായിപ്പോയി, ഇസ്ലാമിക ഖിലാഫത്ത് തകർന്നടിഞ്ഞു. ആ തകർന്നടിഞ്ഞ സമയം ഇത് തന്നെയാണ് തക്കം. ഇത് അങ്ങനെ ചാഞ്ഞുകിടക്കുന്ന മരമാണ്, ആർക്കും ഓടിക്കേറാം.
അങ്ങനെ ഓടിക്കയറി അവർ നേടിയെടുത്തതാണ്, യഥാർത്ഥത്തിൽ അവർ സ്ഥാപിച്ചെടുത്തതാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട രാഷ്ട്രീയ ശക്തി തിരിച്ചുപിടിക്കണം എന്നാണ് സത്യവിശ്വാസികളോട് നിരന്തരമായി ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. 1948 ഇസ്രായേൽ യഥാർത്ഥത്തിൽ സ്ഥാപിതമാകുന്നത്, ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ടായി. ഈ മുക്കാൽ നൂറ്റാണ്ടും ഫലസ്തീൻ ജനതയെ കൊന്നുകൊണ്ടിരിക്കുകയും അഭയാർത്ഥികളാക്കുകയും ചെയ്തുകൊണ്ടാണ് ഫലസ്തീൻ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ വികാസം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്തിട്ട് അവിടെയുള്ള കുഞ്ഞു മക്കളുടെ തലയിലൂടെ ബോംബ് വർഷിച്ച് ചാരമാക്കി അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും ബാക്കി വരുന്ന മുഴുവൻ മനുഷ്യരെയും അവയാത്രികളാക്കി ഓടിച്ചുവിട്ടിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് ഇസ്രായേൽ എന്ന് നാം മനസ്സിലാക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളും യു എൻ പ്രമേയങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അതിനൊന്നും ഒരു തരിമ്പും വില വെക്കാതെ മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ എന്ന ഈ ഭീകര രാഷ്ട്രം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ആരാ ഭീകരം? ആരാണ് ഭീകരം? ആരാണ് ഭീകരത സൃഷ്ടിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഈ ഗസ എന്ന് പറയുന്ന 365 കിലോമീറ്റർ, അതാണ് ആകെ ആ ഗസയുടെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ, വർഷങ്ങളായി ഉപരോധത്തിലാണ്. ഒരു സാധനം പുറത്തുനിന്ന് വരില്ല, ഒരു സാധനം പുറത്തേക്ക് പോവില്ല. വൈദ്യുതി എന്ന സാധനം അവിടെ കിട്ടാക്കനെയാണ്. ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, ഇന്നവിടെ വൈദ്യുതി ഒന്നുമില്ല. ഒരു മണ്ണെണ്ണ വിളക്ക് പോലും കത്തിക്കാനുള്ള ഇന്ധനം ഗസയിലില്ല. ഈ ഹമാസ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയുള്ള ഗസയുടെ അവസ്ഥയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവിടെ വൈദ്യുതി ഉള്ളത്. ആ ഗസയിലെ ജനങ്ങൾ ലോകത്തെ ഏറ്റവും സാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ് ഗസ എന്ന് പറഞ്ഞാൽ. കുറഞ്ഞ സ്ഥലത്ത് അതിന്റെ എത്രയോ മടങ്ങ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ്. അവർക്ക് വൈദ്യുതിയില്ല, വരുമാനമില്ല, ജോലിയില്ല. സ്വാഭാവികമായും ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗം കൂടിയാണ് ഗസ. ഒരു തുറന്ന ജയിലിന്റെ പേരാണ് ഗസ എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് പോലും ഇസ്രായേൽ പട്ടാളത്തിന്റെ അനുവാദമില്ലാതെ ഗസയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. എന്തിന്? മസ്ജിദുൽ അഖ്സ എന്ന നമ്മുടെ പുണ്യ ഭവനത്തിൽ വന്ന് ഒരു രണ്ടറക്കത്ത് നമസ്കരിക്കാനുള്ള ഫലസ്തീനോട് ആഗ്രഹമുണ്ടല്ലോ. അത് 75 വർഷമായി ആ ആഗ്രഹം നിറവേറ്റപ്പെടാതെ പോകുന്നു. അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി നമ്മുടെ ഒന്നാമത്തെ ഖിബിലയും മൂന്നാമത്തെ ഏറ്റവും വിശിഷ്ട ഭവനവുമാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനമായ മനുഷ്യന്റെ മൗലികാവകാശങ്ങൾപ്പെട്ടതാണല്ലോ ആരാധനാ സ്വാതന്ത്ര്യം. അതിനുപോലും സ്വാതന്ത്ര്യം നൽകാതെ കൊല്ല കൊല ചെയ്യുന്ന രാഷ്ട്രം, അവർ സമാധാനത്തിന്റെ ദൂതന്മാരാണ്. ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കരുത് എന്ന് വിളിച്ചു പറയുന്ന ഹമാസോ അവർ ഭീകരന്മാരും. ഇതാണ് ലോകത്തിന്റെ ഒരു നീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മളും അതിനെ കൂടെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഹമാസ് ഈ സാഹസത്തിന് മുതിർന്നത് എന്ന് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. കുറെ നിഷ്പക്ഷന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ട് എന്നല്ല, ഇപ്പൊ ലോകത്തുണ്ട്. എന്തിനാ വെറുതെ വേണ്ട വൃത്തിക്ക് ആര് പോയത്? ഹമാസ് പോയത്. അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ? അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ അവർക്ക് അതിനൊന്നും ഒരു മിസൈലും അങ്ങോട്ട് അയക്കാതെ അവിടെ ജീവിച്ചാൽ പോരായിരുന്നോ എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഹമാസ് എന്തിന് ഈ സാഹസത്തിന് മുതിർന്നു എന്ന് ചോദിച്ചാൽ, മറ്റൊരു മാർഗവും അവരുടെ മുന്നിലില്ല. മറ്റൊരു മാർഗവും മുന്നിലില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു പ്രയോഗമുണ്ടല്ലോ മലയാളത്തിൽ. ആ ചേരയുടെ അവസാനത്തെ ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ ഹമാസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ
ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഭീകര രാഷ്ട്രത്തെ അങ്ങേയറ്റം ഞെട്ടിച്ചു കളഞ്ഞു. ഹമാസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇസ്രായേലിനെ മാത്രമല്ല, ഇസ്രായേലിന് സർവ സംരക്ഷണം നൽകി വരുന്ന അമേരിക്കയടക്കമുള്ള മുഴുവൻ രാഷ്ട്രങ്ങളെയും ലോകത്ത് ഇതുവരെ ഞെട്ടാത്ത രീതിയിൽ ഞെട്ടിച്ചു കളഞ്ഞു എന്നതാണ് ഹമാസ് നേടിയ ഏറ്റവും വലിയ വിജയം. അത് ഹമാസിന്റെ മാത്രം വിജയമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന മുഴുവൻ ഉമ്മത്തിന്റെയും വിജയമായി നാം മനസ്സിലാക്കാൻ കഴിയണം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഹമാസിന്റെ ആ കടന്നുകയറ്റത്തിന്റെ ആസൂത്രണ മികവും അതുപോലെ തന്നെ അതിന്റെ വേഗതയൊക്കെ ലോകത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കര, വ്യോമ, കടൽ മാർഗങ്ങളിലൂടെ തികഞ്ഞ ഏകോപനത്തോടെയായിരുന്നു ഹമാസിന്റെ കടന്നുകയറ്റം. മുക്കാൽ നൂറ്റാണ്ടായി വരെ ഉപരോധത്തിലാണ്, ഒരു സാധനം പോലും അങ്ങോട്ട് വരൂല, ഒരു സാധനം പോകൂല. ഒരു മനുഷ്യന് ഗസ്സയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അനുവാദമല്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? അവിടെയാണെന്ത്, ഇസ്രായേൽ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം വഷളായിപ്പോയ, അജയ്യമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങ് പൊളിഞ്ഞ് പാളീസായിപ്പോയി നമ്മൾ കണ്ടു. ലോകോത്തരമെന്ന് വാഴ്ത്തപ്പെട്ട അവരുടെ ചാരനിരീക്ഷണ ശൃംഖലകൾ നമ്മൾ ആലോചിച്ച് നോക്കണം. മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് ഈച്ച പാറിയാലും മൊസാദ് അറിയുമെന്നതാണ്. ലോകത്ത് അവർ ഉന്നമിട്ട ഏത് ശത്രുവിനെയും നിമിഷങ്ങൾക്കകം തകർത്തു കളയാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഡിജിറ്റൽ കവചങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആകാശത്ത് ഏത് മിസൈൽ എവിടെ നിന്നാലും നിമിഷങ്ങൾക്കകം അതിനെ തകർത്തിരിക്കും. അയൺ ഡോം എന്ന് പറയുന്ന ഡിജിറ്റൽ കവചങ്ങൾ, ഇതിനൊക്കെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിന്റെ സൈന്യം, അങ്ങനെ പറയണം. ഭൗതികമായ ഏത് വീക്ഷണകോണുകൾ എടുത്ത് പരിശോധിച്ചാലും അളന്നാലും ഒരിക്കലും സാധ്യമല്ല, ഈ ദുനിയാവിൽ സാധ്യമല്ലാത്ത അസാധ്യമായ സംഗതിയാണ് നടന്നത്. ഈ നിരീക്ഷകന്മാരൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്നു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട്? അതിന്റെ പിന്നിൽ ഇറാനാണ്, ഇറാനല്ല. അതിന്റെ മേൽ ഖത്തറാണ്, ഖത്തറല്ല. ഹിസ്ബുള്ളയാണ്, അതുമല്ല. ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഇവരുടെ തന്നെ ശക്തിയും കഴിവാണ്. ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF നീണ്ട 10 മണിക്കൂറുകളോളം അനങ്ങാൻ സമ്മതിക്കാതെ നിസ്സഹായരാക്കി നിർത്തി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സത്യമായി പുലരുന്നു. നമ്മുടെ ഈമാനുകൾ യഖീനിലേക്ക് കയറേണ്ട സമയമാണിത്. ഒമാ റമൈത ഇത് റമൈത വലാക്കിന്നല്ലാഹ റമ, ഗസ്സയിൽ നിന്ന് തൊടുത്തുവിട്ട റോക്കറ്റുകളുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഹമാസ് തൊടുത്തുവിട്ടതല്ല, അത് അല്ലാഹുവിന്റെ ശക്തിയാണ്. അല്ലാഹുവിന്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ ഇവരുണ്ടാക്കുന്ന റോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെ കൊല്ലാൻ വേണ്ടി വരുന്ന റോക്കറ്റ് ഈ ഫലസ്തീനികളെ കൊന്നതിന് ശേഷം അത് ചിന്ന ഭിന്നമായി ഫലസ്തീൻ മണ്ണിൽ, ഗസ്സയുടെ മണ്ണിൽ ചിന്നിച്ചെത്തിയിട്ട് അത് ഒരുക്കു കൂട്ടിയിട്ടുണ്ടാക്കുന്ന വാണത്തിന് പേരാണെന്ത്? ഹമാസിന്റെ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ. ആ റോക്കറ്റ് എന്തുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അതാ പറയുന്നത്, ഓമാ റമൈത ഇത് റമൈത വലാക്കിൻ അല്ലാഹ റമാ, റോക്കറ്റ് വിട്ട് നിങ്ങളല്ല, നിങ്ങൾക്ക് പിന്നിൽ കരുത്തനായ റബ്ബുണ്ട്. ആ റബ്ബാണ് ആ റോക്കറ്റ് വിട്ടത്. മുസ്ലിം ഉമ്മത്തെ ഇപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അള്ള പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ കരുത്തുള്ള ഈമാനുള്ള തഖ്വയുള്ള 20 ആളുകളുണ്ട് എങ്കിൽ 200 ശത്രുക്കളെ, സർവായുധ വിഭൂഷിതരായ ശത്രുക്കളെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയും. നിങ്ങൾ 100 പേരുണ്ട് എങ്കിൽ 10 ഇരട്ടി വരുന്ന ശക്തിയെ തകർത്ത് കളയാൻ കഴിയുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഒന്നാം നിര നോക്കി അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് ശേഷം ആ ഒന്നാം നിരയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഹമാസ് പ്രവർത്തകർ വിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്താ ഫയ്യക്കും മിൻകും മിഅത്തുൻ സാബിറത്തുൻ യഗ്ലിബു മിഅത്തൈൻ വയ്യക്കും മിൻകും അൽഫൻ യഗ്ലിബു അൽഫൈൻ ബിഇദ്നില്ലാ. രണ്ടാമത്തെ നിരയുണ്ട്, നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് ശക്തി ചോർച്ച വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഈമാൻ കുറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ ശരാശരി മുസ്ലിമാണ്. ആ ശരാശരി മുസ്ലിമാണെങ്കിൽ പോലും നിങ്ങൾ നിലവിലുള്ള ഈമാൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾ 100 ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 200 ശത്രുക്കൾ അതിജയിക്കാൻ കഴിയും എന്നല്ല പറഞ്ഞത്, രണ്ടാം നിര നോക്കിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒന്നാം നിരയിൽ ആര് പെട്ടിട്ടുണ്ട്? ഹമാസ്, ഇസ്ദുദ്ദീൻ ഖസം പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ അമ്പരന്നു, നാണം കെട്ടു. ആ നാണം മറക്കാനുള്ള, ആ അമ്പരപ്പ് മാറ്റാനുള്ള പണിയാണ് ഇപ്പോൾ ഗസയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അതിനിഷ്ഠൂരമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗസയെ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കുക. ഗസയിലെ ഒരു സഹോദരൻ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ വീട് തരിപ്പണമാക്കാൻ കഴിച്ചു, എന്റെ മക്കളെ നിങ്ങൾ കൊന്നു, എന്റെ ഭാര്യയെ നിങ്ങൾ കൊന്നു, എന്റെ സഹോദരൻ നിങ്ങൾ കൊന്നു, എന്റെ മാതാപിതാക്കളെ നിങ്ങൾ കൊന്നു, പക്ഷേ വല്ലാഹി വല്ലാഹി സുമല്ലാ, എന്റെ ഈമാനിനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. ഇത് വിജയിച്ചേ അടങ്ങൂ, ഇത് വിജയിച്ചേ അടങ്ങൂ. ഇതിന്റെ പേരാണ് സുഹൃത്തുക്കളെ ഈമാൻ എന്നുള്ളത്. അതുകൊണ്ട് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഫലസ്തീൻ സഹോദരങ്ങളോട് ഐക്യപ്പെടുക എന്നതാണ് നമ്മുടെ ഈമാൻ നമ്മോട് പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സമൂഹവും ഒറ്റക്കെട്ടായി ഹമാസ് പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട സന്ദർഭമാണ് ഇത്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണിത്. കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്, ആദർശ സഹോദരങ്ങളാണ്. അവരെ നമ്മൾ കണ്ടിട്ടില്ല, അവരെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അവരുടെ ഈമാന്റെ ശക്തി എത്രയെന്ന് ലോകം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ ഇസ്സത്ത് മുഴുവൻ വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് ആ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദസ്തക മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ലോകത്തെവിടെയുള്ള സഹോദരനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച ഏത് സഹോദരനും, അവൻ ഏത് കൊടിക്കൂറയ്ക്ക് കീഴിലാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഉമ്മ പെറ്റ സഹോദരങ്ങളെ പോലെയാണ്. അവനുണ്ടാവുന്ന വിഷമം നിങ്ങളുടെ വിഷമമാണ്, അവനുണ്ടാവുന്ന തകർച്ച നിങ്ങളുടെ തകർച്ചയാണ്, അവനുണ്ടാവുന്ന സന്തോഷം നിങ്ങളുടെ സന്തോഷമാണ്, അവനുണ്ടാവുന്ന വിജയം നിങ്ങളുടെ വിജയമാണ്. ഇതാണ് ഈ ആദർശ സാഹോദര്യം എന്ന് പറഞ്ഞാൽ. ഹമാസ് സഹോദരങ്ങൾ പോരാടുന്നത് അവരുടെ ദുന്യവിയായ എന്തെങ്കിലും ആവശ്യത്തിനല്ല, മുഴുവൻ മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയാണ്. നമ്മുടെ ആദ്യത്തെ ഖിബ്ലയും മൂന്നാമത്തെ വിശുദ്ധ ഗേഹവുമായ ബൈത്തുൽ മഖ്ദിസിന്റെ മസ്ജിദുൽ അക്സയുടെ വിജയത്തിന് വേണ്ടിയാണ്, അത് മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ഓപ്പറേഷന്റെ പേര് തന്നെ, ആ പേരിട്ടത് യഥാർത്ഥത്തിൽ തൂഫാനുൽ ഹമാസ് അല്ല, തൂഫാൻ ഫലസ്തീൻ അല്ല, പിന്നെ തൂഫാനുൽ അക്സ, അൽ അക്സ ഫ്ലഡ് എന്നാണ്. അപ്പൊ ഇതിന്റെ ഉന്നം, ഇതിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ ആ പരിശുദ്ധ ഭവനത്തെ മോചിപ്പിക്കാൻ. അള്ളാഹുവിന് സുന്നത്തുണ്ട്. അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനമാണെങ്കിൽ പോലും അതിന്റെ ഖാദിമീങ്ങളുണ്ട്, അതിന്റെ പാറാവുകാരുണ്ട്. അത് മുസ്ലിം ഉമ്മയാണ്. മുസ്ലിം ഉമ്മക്ക് അത് വേണ്ട എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വേണ്ട എന്ന് വെക്കും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നാമത്തെ ഖിബ്ലയെ നന്നായി മനസ്സിലാക്കണം. മുസ്ലിം ഉമ്മത്ത് ആദ്യമായി പ്രാർത്ഥിച്ചത് ആദ്യത്തെ ഖിബ്ല ഏതായിരുന്നു? മസ്ജിദുൽ അക്സയായിരുന്നു. അത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാ, അല്ലെങ്കിൽ പഠിച്ചു മറന്നതാ. ഈ ഒന്നാമത്തെ ഖിബ്ലയെ സിയോണിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഹമാസ് നടത്തുന്ന പോരാട്ടം. സത്യവിശ്വാസികൾക്ക് മസ്ജിദുൽ അക്സയെ മറക്കാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾക്ക് ഈ പോരാട്ടത്തെ മറക്കാം.
മസ്ജിദുൽ അഖ്സ നിങ്ങളുടെ മൂന്നാമത്തെ, നിങ്ങൾ ഒന്നാമത്തെ ഖിബലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ മൂന്നാമത്തെ ദൈവിക ഭവനവുമാണ് എങ്കിൽ അവിടെ നിങ്ങൾ ഒരൊക്ക നമസ്കരിച്ചാൽ 500 ഇരട്ടി പ്രതിഫലം, 1000 ഇരട്ടി എന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രയും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്ത ഈ മസ്ജിദുൽ അഖ്സയെ ദൂതന്മാരുടെ സിയോണിസ്റ്റുകളുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കാനുള്ള നിരന്തരമായ പോരാട്ടമാണ് നിങ്ങളുടെ സഹോദരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുണ്യഭൂമിയായ ഫലസ്തീനെ ശത്രുവിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഈ പോരാട്ടം. ഉമ്മത്ത് മുസ്ലിമയുടെ സപ്പോർട്ട് അവർക്ക് വേണം, ഉമ്മത്ത് മുസ്ലിമയുടെ നിരന്തരമായ പ്രാർത്ഥന അവർക്ക് വേണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പരാജയപ്പെടാനുള്ള പോരാട്ടമല്ല, ഇത് വിജയിക്കാനുള്ള പോരാട്ടമാണ്, ഇത് വിജയിക്കാനുള്ള പോരാട്ടമാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇന്ന ബൈത്തുൽ മഖ്ദിസ് ഫതഹഹ ഉമർ, ബൈത്തുൽ മഖ്ദിസിന്റെ ചരിത്രം പറയുന്ന സമയത്ത് ഇന്ന ബൈത്തുൽ മഖ്ദിസ് ഫതഹഹ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു ആണ് ബൈത്തുൽ മഖ്ദിസ് റോമക്കാരിൽ നിന്ന് ജയിച്ചടക്കിയത്. വഹറഹ സലാഹുദ്ദീൻ, സലാഹുദ്ദീൻ അയ്യൂബി വീണ്ടും അത് കുരിശിയുദ്ധക്കാരിൽ നിന്ന് മോചിപ്പിച്ചു. ഒമൻ ലഹാ അൽആൻ, ഇസ്ലാമിക ചരിത്രം നിങ്ങളോട് പറയുന്നുണ്ട് അതിന്റെ വിമോചനത്തിന്റെ നാൾ വഴികൾ. ഇന്ന് നിങ്ങളുടെ മസ്ജിദുൽ അക്സ അത് യഥാർത്ഥത്തിൽ അതിനെ അടിമപ്പെടുത്തിയിരിക്കുന്നു, പിടിച്ചെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ അന്തസ്സിനും അഭിമാനത്തിനും ഏറ്റ ക്ഷതമാണത്. നിങ്ങളുടെ അന്തസ്സും അഭിമാനം തിരിച്ചുപിടിച്ച് യഥാർത്ഥത്തിൽ ബൈത്തുൽ മഖ്ദിസിനെ മോചിപ്പിക്കാൻ ആരുണ്ട് എന്ന ചോദ്യം അങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത്. അതിനെ മോചിപ്പിക്കാൻ ഞങ്ങളുടെ സഹോദരൻ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഹമാസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുതന്നെയാണ് ഹമാസ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പോരാട്ടത്തിൽ ഹമാസ് വിജയിച്ചോ ഇല്ലേ എന്ന ചോദ്യം തന്നെ പ്രസക്തമാണ്. ഹമാസ് വിജയിച്ചേ പറ്റൂ, ഇന്നല്ലെങ്കിൽ നാളെ. ഹമാസിന്റെ വിജയം സമയത്തിന്റെ മാത്രം പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖി ളാഹിരീന ലിഅദുവിഹിം ഖാഹിരീൻ. അല്ലാഹുവിൻ റസൂലിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? പ്രവാചക വിശുദ്ധ ഖുർആനിൽ വിശ്വാസമുണ്ടോ? ഉണ്ട് എങ്കിൽ അല്ലാഹു പറയുന്നതും വിശുദ്ധ ഖുർആൻ പറയുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിടുന്നതും നിങ്ങൾക്ക് മനസ്സിലാവണം, തിരിയണം. ഇത് തിരിയാതെ പോകരുത്, നിങ്ങൾക്കിതിൽ ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാവരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖ്, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം എന്നും സത്യത്തിൽ അടിയുറച്ചു നിൽക്കും. വാഹിരീന ലി അദുവിഹിം ഖാഹിരീൻ, എന്നും വിജയിച്ചിരിക്കും അവർ. ശത്രുക്കൾക്ക് വലിയ രീതിയിൽ ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കും അവർ. ലാ യളറുഹും മൻ ഖാലഫഹും, ആരൊക്കെ അവരോട് വിരോധം പ്രവർത്തിച്ചോ അതവർ പ്രശ്നമേ ആക്കൂല, അതവർ പ്രശ്നമേ ആക്കില്ല, അതവരെ തടയുകയില്ല. ഒലാമ അസാബഹും മിനൽ ബലാ, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അവർ ഒരു തരത്തിലും അവരുടെ മുന്നോട്ട് വെച്ച സ്റ്റെപ്പ് അവർ പിന്നോട്ട് വലിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ അതിശക്തമായ നിലപാടെടുക്കും എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം. അല്ലാഹു റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞ സമയത്ത് സ്വഹാബയെ കിറാം ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹു വഅയ്നഹും, അല്ലാഹുവിന്റെ തിരുദൂതരെ കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് മരിച്ചു പോകുമല്ലോ, ഞങ്ങളും ഒരുപക്ഷെ മരിച്ചു പോവും, ഞങ്ങളുടെ അടുത്ത തലമുറയൊക്കെ ഈ ഹദീസ് കേൾക്കും, എവിടെ തെരഞ്ഞാൽ ഈ വിഭാഗത്തെ കാണാൻ കഴിയും? എത്രയോ സനദുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ഒരാൾക്കും ഇതിൽ ഒരാളും ഇതിൽ ഒരു സംശയം പറഞ്ഞിട്ടില്ല. ദുനിയാവിന്റെ ഏത് മൂലയിൽ അവരുണ്ടാവും പ്രവാചകരെ? എന്റെ ഉമ്മത്തിലെ ഈ ധീര പോരാളികൾ ബൈത്തുൽ മുഖദ്ദസിലുണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാര അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തവരുണ്ടാവും. ഇവരെയാണ് നമ്മൾ ഈ കാണുന്നത്, ഇവരെയാണ് ഈ കാണുന്നത്. അതാണ് റസൂൽ പറഞ്ഞു, വരാൻ പോകുന്ന നാളുകളെ കുറിച്ച് നല്ല ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം.
ഈ സിയോണിസ്റ്റുകളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാവുകയും മുസ്ലിങ്ങൾ അതിൽ മുന്നേറുകയും ഈ സിയോണിസ്റ്റിന് ഓടാൻ സ്ഥലമില്ലാതെ പാറകൾക്ക് പിന്നിലും മരങ്ങൾക്ക് പിന്നിലും ഒളിച്ചിരിക്കും. ആ പാറകളും മരങ്ങളും വിളിച്ചു പറയും, ഇതാ എന്റെ പിന്നെ ജൂതൻ, ഇതാ ഒരു യഹൂദി, സാധാ യഹൂദിയല്ല, സിയോണിസ്റ്റ് യഹൂദി. നമുക്ക് സാധാ ജൂതന്മാരോടൊന്നും ഒരു വെറുപ്പും ഉണ്ടാവുന്നുണ്ട്, അവൻ നമ്മളെ പോലെ ജനതയാണ്. പക്ഷേ ഇങ്ങനെ ഇസ്ലാമിനെ ഒരു നിലക്കും അംഗീകരിക്കാത്ത, അങ്ങേയറ്റത്തെ വെറുപ്പ് സൂക്ഷിക്കുന്ന ആളുകളുടെ പേരാണ് സിയോണിസ്റ്റ് ജൂത യഹൂദൻ എന്നുള്ളത്. ഈ സിയോണിസ്റ്റ് ജൂതനെ പാറയും കല്ലും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചു പറയും, ഇതാ ഇവൻ ഇവിടെ പതിഞ്ഞിരിക്കുന്നതാണ്, അവനെ കൊന്നുകളയൂ. അത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതില്ല, ആശയത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഭൂമിയിൽ ഒരു സ്ഥലത്തും ഒരു രക്ഷയുമില്ലാതെ ജൂതൻ, ഈ സിയോണിസ്റ്റ് അലയുന്ന സമയം വരും. അത് വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു, അഹദിദു സിക്തൻ ബൈന യദൈ സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ ആറ് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും. അത് സംഭവിച്ചേ പറ്റൂ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു ആർക്കും ഒരു സംശയമില്ല കേട്ടോ. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഖിയാമത്ത് നാളൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ? ഇപ്പൊ സാക്ഷാൽ ഒരു ദൈവവിശ്വാസമില്ലാത്ത സയന്റിസ്റ്റുകൾ വരെ പറഞ്ഞിട്ടുണ്ടെന്ത്, ഭൂമി എന്തായാലും അവസാനിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ നോക്കുന്ന എവിടെ, ചൊവ്വയിൽ വല്ല സ്ഥലം കിട്ടുമോ? അങ്ങനെ ചൊവ്വയിൽ സ്ഥലം വാങ്ങിയ ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. നാട്ടിലാണ് ഇവിടെ തിന്നാവായുണ്ടെന്നല്ല, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ചൊവ്വയിൽ സ്ഥലം വാങ്ങിയ ആളുകളുടെ, ചന്ദ്രയിൽ ഇപ്പൊ സ്ഥലം വാങ്ങാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ, ഇവിടെ നശിക്കുമ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യാം, പോകാം. അപ്പൊ ഭൂമി എന്തായാലും നശിക്കും. ഭൂമി നശിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്. ഈ ഖിയാമത്ത് നാൾ സംഭവിക്കൂ എന്നുള്ളപ്പോ സാക്ഷാൽ നാസ്തികന് പോലും ഒരു സംശയമല്ല. വേറെ എങ്ങോട്ടും പോകാൻ പറ്റുമെന്ന മൂപ്പർ നോക്കുന്നത്, അവ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ചെങ്ങന്മാരെ എങ്ങോട്ടും പോകാൻ പറ്റൂല, എങ്ങോട്ടും പോകാൻ പറ്റൂല. നിങ്ങൾ പോകേണ്ടത് തന്നെ പരലോകമാണ്, ദുന്യാവ് കഴിഞ്ഞാൽ പരലോകമാണ്. ഈ രണ്ട് ലോകങ്ങൾക്കപ്പുറം മറ്റൊരു ലോകമില്ല. അല്ലാൻ റസൂൽ പറയാണ്, ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് ആറ് കാര്യം സംഭവിക്കും. അല്ല, രണ്ടെണ്ണാണ് നമ്മുടെ കാര്യവുമായി, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട. ഒന്ന്, മൗത്തി, അള്ളാഹുവിന്റെ തിരുദൂതരെ അള്ളാഹ് തിരിച്ചു വിളിക്കുക. രണ്ട്, സുമ്മ ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്സ് ജയിച്ചടക്കും. ആരാണ് ജയിച്ചടക്കുക? ആർക്കാ ബൈത്തുൽ മുഖദ്സ് വേണ്ടത്? ആരുടെ കയ്യിലാണെന്നുള്ളത്? അത് ബൈത്തുൽ മുഖദ്സ് ജയിച്ചടക്കും. ബൈത്തുൽ മുഖദ്സിൽ സത്യവിശ്വാസികൾ, ബൈത്തുൽ മഖ്ദിസിൽ സത്യവിശ്വാസികൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൈത്തുൽ മുഖദ്സ് എന്ന് പറയാൻ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, നമ്മുടെ ആദർശത്തിന്റെ ഭാഗ, അഭിമാനത്തിന്റെ ഭാഗമാണ്, ഇജ്ജത്തിന്റെ ഭാഗമാണ്. അല്ലാൻ റസൂൽ അത് പറയാം, മൻ അറാദ അൻ യൻദുറ ഇലാ ബുഖഅതിൻ മിൻ ബുഖഇൽ ജന്ന, സ്വർഗത്തിന്റെ ഏതെങ്കിലും കോർണറിലേക്ക് നോക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫൽ യൻദുർ ഇലാ ബൈത്തുൽ മഖ്ദിസ്, അവർ ബൈത്തുൽ മുഖദ്സിലേക്ക് നോക്കട്ടെ. ഓ ബൈത്തുൽ മഖ്ദിസ് മിൻ ജന്നത്തുൽ ഫിർദൌസ്, ജന്നത്തുൽ ഫിർദൌസിൽ പെട്ടതാണ് ബൈത്തുൽ മുഖദ്സിന്റെ സ്ഥലം. അഹ്ലു ബൈത്തുൽ മഖ്ദിസ് മിൻ ജീറാന അല്ലാഹ് വഹഖ അല്ലാഹു അല്ലാ യുഅദ്ബഹും, ഈ ബൈത്തുൽ മഖ്ദിസിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന്റെ വിമോചനത്തിന് വേണ്ടി പടനയിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ, അവർ അല്ലാഹുവിന്റെ അയൽപക്കക്കാരാണ്, ജീറാനാണ്. അല്ലാൻ റസൂൽ പറയണേ, വേറെ ആരും പറയാനേ, നമുക്കിന്ന് തള്ളിക്കളയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അത് ജീറാൻ അല്ലാഹുവിന്റെ അയൽവാസികളാണ്. അവരെ അല്ലാഹ് ശിക്ഷിക്കൂല, അവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. മൈമൂന റളിയല്ലാഹു തആല അൻഹ, മൈമൂന ബിന്ത് സഅദ് അൻഹ ഖാലത്, അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അവർ റസൂലിനോട് ചോദിക്കുക, അഫ്തിനാ ഫീ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ഫത്വ വേണം റസൂലെ. ഫഖാല അർളുൽ മഹ്ശർ വൽ മൻശർ ഉന്തൂഹു ഫസല്ലൂ ഫീ ഫൈന സ്വലാത്തൻ ഫീഹി കഅൽഫി സ്വലാത്തിൻ. ഈ ബൈത്തുൽ മുഖദ്സ് എന്ന് പറഞ്ഞാൽ, ബൈത്തുൽ മുഖദ്സിന്റെ പുണ്യ ഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെയാണ് മഹ്ശർ സംഭവിക്കുക. അവൻ റസൂൽ പറഞ്ഞതാണ് അർളുൽ മഹ്ശർ വൽ മൻശർ, അവിടുന്നാണ് നിങ്ങൾ അള്ളാഹുവിന്റെ സൂറ എന്ന കാഹളത്തിലുള്ള അള്ളാഹു വിളിക്കാൻ പറഞ്ഞിട്ട്
മലക്ക് വിളിക്കുമല്ലോ, നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന സ്ഥലം അവിടെയാണ്. ഉന്തൂ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ. ഫസല്ലൂ ഫീ മസ്ജിദുൽ അഖ്സയിൽ രണ്ട് റക്അത്ത് നമസ്കാരം എന്നുള്ള എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിൽ ഒന്നായി മാറണം. ഫസല്ലൂ ഫീ ഫൈന സ്വലാത്തും ഫീഹി കൽഫി സ്വലാത്ത്, ആയിരം നമസ്കാരം നിർവഹിച്ചത് തുല്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ്, ഇതുകൊണ്ടാണ് ഹമാസ് അവരുടെ ചോരയും നീരും ജീവനും മക്കളും കുട്ടികളും വിട്ടിട്ട് അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ഭവനം ജൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കവർക്ക് വേണ്ടി വളരെ ചുരുങ്ങിയത് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ചെല്ലാൻ കഴിഞ്ഞു വരുന്നെങ്കിൽ ഞാനൊരു ഹമാസ് പോരാളിയായി മാറിയിരുന്നു എന്ന് മാറുമായിരുന്നു എന്ന് എന്റെ നിങ്ങളുടെ ഈമാൻ നമ്മോട് പറയണം. 62,000 വരുന്ന കുതിരപ്പടയാളികൾ, റോമക്കാരുടെ കുതിരപ്പടയാളികളിൽ നിന്നാണ് 12,000 വരുന്ന സൈന്യം കൊണ്ട് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലാ അദ്ദേഹം ഖുദ്സിനെ മോചിപ്പിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അത് ഇനിയും സാധ്യമാ, ഒരു സംശയമില്ല, ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഫലസ്തീൻ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വരും. ഇസ്രായേൽ അത് കൊള്ള രാഷ്ട്രമാണ്, അത് ഒരിക്കലും ന്യായീകരിക്കാൻ പെടാത്തൊരു ശക്തിയാണ്. അത് യവനിയക്കുള്ളിൽ മറയുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ കഴിയും. അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അന്തുമുല്ലഅലൂൻ ഇൻകുന്തും മുഅ്മിനീൻ, വിശ്വാസികളെ നിങ്ങൾക്ക് ഈമാനുണ്ടോ? നിങ്ങളുടെ ഈമാൻ അടിയുറച്ചതാണോ? എങ്കിൽ നിങ്ങളുടെ ഈമാൻ നിങ്ങളോട് മന്ത്രിക്കണം. നിങ്ങളെ അതിജയിക്കാൻ ഈ ലോകത്തിന് ശക്തിയുമില്ല, കാരണം മഹാശക്തിയുടെ തണലുകളാണ് നിങ്ങൾ. ഒരു ജൂതനും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹൈന്ദവനും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ സംഗതികൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സ്വർഗമാണ്, അത് പരലോകത്തുള്ള വിജയമാണ്. ആ സ്വർഗത്തിന് അതിൻ്റെതായ വില നൽകണം. നിങ്ങൾക്ക് വില നൽകാൻ തയ്യാറില്ലെങ്കിൽ വളച്ചുരിഞ്ഞത് വില നൽകുന്ന ആളുകളെ നിങ്ങൾ കളിയാക്കരുത്. ഈ ഉമ്മത്തിനോടാ പറയുന്നത്. അവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഹമാസ് ആരാന്ന് അറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയല്ലാതെ അവർ ഭീകരന്മാരാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഉറഞ്ഞു തോന്നുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ നിഷ്പക്ഷരായി മാറരുത് എന്ന് എന്നോട് നിങ്ങളോട് ഞാൻ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വലിയ വിജയം കണ്ട് സന്തോഷത്തോടെ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله نحمده ونستعينه. اللهم صل وسلم على النبي المصطفى صلاة بلا عدد باقية إلى الأبد. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله يسوچكنا من نوريك الكوري إن ينغلي والبود بيكيانا وصيت جيغا نمد بلك جارة دامسيكنا നബീസ എന്ന മുളക്കൽ നബീസ എന്ന സഹോദരി അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലാണ്. ഒരുപക്ഷെ അവരുടെ ബന്ധുമിത്രാദികൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർ ആശുപത്രിയിലായിരിക്കും. എന്താണെങ്കിലും അവർ വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ സഹോദരിയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ മക്കൾ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും അവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഈമാനോടി മരിക്കാൻ അവർക്കും നമുക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു സംഗതി, ഇന്ന് നമ്മുടെ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന മസ്ജിദ് ഫണ്ടാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളുടെ സംരക്ഷണത്തിന് വേണ്ടി, അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ചിലവാക്കാനുള്ളൊരു ഫണ്ട് പിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട അതേ ഉണ്ടാവുള്ളൂ കേട്ടോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് അതേ ഉണ്ടാവുള്ളൂ എന്ന പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണ് അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടത്. മറ്റൊരു കാര്യം,
നമ്മുടെ ഖുത്ബയുടെ വിഷയം ഫലസ്തീൻ ഐക്യദാർഢ്യമായിരുന്നു. അപ്പൊ നമ്മൾ ജുമാ കഴിഞ്ഞിട്ട് ലോകത്തോട് വിളിച്ചു പറയും, ഇവിടെ പറയുന്നത് അവർ കേൾക്കുക കാണോ ചെയ്യൂല, നമ്മൾ ഫലസ്തീനിന് ഐക്യദാർഢ്യം എന്നൊരു ബോർഡ് വെച്ചിട്ട് ഒരു ബാനർ വെച്ചിട്ട് നമ്മുടെ ഈ പള്ളിയിൽ പങ്കെടുത്ത എല്ലാവരും അതിന്റെ പിന്നിൽ അടിനിരന്നിട്ട് ഒരു ഫോട്ടോ, ഈ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ ഹമാസ് സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന വലിയ ഒരു സന്ദേശം കൊടുക്കാനാണ്. വേറെ മുദ്രാവാക്യ കാര്യങ്ങളോ പ്രകടനമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ജുമാ കഴിഞ്ഞാൽ വലിയ അത്യാവശ്യം ഇല്ലാത്ത ആളുകളൊക്കെ, വളരെ എമർജൻസി ഉണ്ടാവും, എമർജൻസി ഇല്ലെങ്കിലും എമർജൻസി ആക്കുന്ന ആൾക്കാരുണ്ട്, അവരോടല്ല ഈ പറയുന്നത്, വലിയ അത്യാവശ്യം യാത്രക്കാർ ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്ക് പോകാം, ബാക്കിയുള്ള ആളുകൾ ഈ ഒരു സംഗതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നീക്കി വെക്കണം എന്നാണ് പറയാനുള്ള. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അയ്സ് അഹ്ല ഗസ്സ, അല്ലാഹുമ്മ അയ്സ് അഹ്ല ഗസ്സ, അല്ലാഹുമ്മ ഫർജ് അൻ അഹ്ലി ഗസ്സ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മദ്ലൂമീന അലൽ അർദ് ഫിലസ്തീൻ, അല്ലാഹുമ്മ ഇഷ്ഫി മരീളഹും വഖബൽ ശഹീദഹും, اللهم اشف مريضهم واقبل شهيدهم، اللهم حرر المسجد الاقصى من اليهود الغاصبين، نستنصرك يا الله فانصرهم، نستنصرك يا الله فانصر اخواننا، نستنصرك يا الله فانصر اخواننا نصرا عظيما يا اكرم الاكرمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم انصر اخواننا في جميع انحاء العالم خاصة في بلادنا الهند يا أكرم الأكرمين. اللهم احينا بالإسلام وامتنا مع الإيمان والتوبة، ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك رؤوف رحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وآخر دعوانا أن الحمد لله رب العالمين. കുത്തുബ പ്രഭാഷണം ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.